ഷാഫി പ്രബിൽ മാധ്യമങ്ങൾ കാണുകയാണ്. ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ച സമാപിച്ചതിനു ശേഷം അവരുടെ പ്രതിനിധികൾ ഈ കോൺഗ്രസിന്റെ സമരപന്തലിൽ വന്ന് അവിടെ ഉണ്ടായ ചർച്ചയുടെ വിശദാംശങ്ങളും അതിനെ സംബന്ധിച്ചുള്ള അവരുടെ പ്രതീക്ഷകളും ആണ് പങ്കുവച്ചത്. ഇപ്പോൾ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് സമരം ഉപേക്ഷിച്ചു പോവാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നാണ് അവരറിയിക്കുന്നത്. അതോടൊപ്പം അവരഭ്യർത്ഥിച്ചത് അവർ നടത്തുന്നത് നിരാഹാര സമരമല്ലാത്തതുകൊണ്ട് അവർക്ക് സമരം തുടരാൻ കഴിയാവുന്ന ഒരു സാഹചര്യമുണ്ടെന്നും അവരുടെ ആവശ്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ച് നടക്കുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കണം എന്ന റിക്വസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് അവരുടെ പ്രതിനിധികൾ ഈ സമരപന്തലിൽ വന്ന് അറിയിക്കുകയുണ്ടായി. അവർക്കൊപ്പം അടിയുറച്ചു നിന്നതിൻ്റെ നന്ദിയും അതോടൊപ്പം ജനങ്ങൾ അടുത്തത് ഏത് ഗവൺമെന്റിനെയാണോ തീരുമാനിക്കുന്നത് അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആണെങ്കിൽ ആ ഗവൺമെന്റിന്റെ കാലത്ത് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരുറപ്പും ഞങ്ങൾ മുൻകൈയെടുത്ത് നൽകണമെന്ന് അവർ അഭ്യർത്ഥിക്കുകയുണ്ടായി. അതിന്റെ രണ്ടിന്റെയും അടിസ്ഥാനത്തിൽ നിരാഹാര സമരമെങ്കിലും അവസാനിപ്പിക്കണം എന്ന് അവർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. പറ്റുകയാണെങ്കിൽ അവർ നാരങ്ങനീര് നൽകാൻ അല്ലെങ്കിൽ അവർക്ക് ഈ സമരം അവസാനിപ്പിക്കാൻ അവസരമൊരുക്കണം എന്നുള്ള രീതിയിലാണ് അവർ അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളം സമീപകാലത്ത് നേരിട്ട ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധിയായിട്ടാണ് യുവാക്കളുടെ ഈ പ്രശ്നത്തെ ഞങ്ങൾ കാണുന്നത്. ഈ റാങ്ക് ലിസ്റ്റിലെ ചെറുപ്പക്കാരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഇന്ന് പരീക്ഷ എഴുതിയതുൾപ്പെടെ ഇനി വരാനിരിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നടക്കുന്ന മുഴുവൻ നിയമനങ്ങളുടെ മുന്നിലും താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തലും പിൻവാതിൽ നിയമനങ്ങളും ബന്ധു നിയമനങ്ങളും ഇനിയും നടക്കുമെന്ന വെല്ലുവിളിയോടെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തൽക്കാലത്തേക്ക് താൽക്കാലിക നിയമനങ്ങൾ നിർത്തിവെച്ചത് എന്ന് ക്യാബിനറ്റിന് ശേഷം പറഞ്ഞു. ഇനി ഇപ്പൊ എഴുതിയവരും ഇനി എഴുതാനിരിക്കുന്നവരുമായ മൊത്തം യുവതയ്ക്കും പിൻവാതിൽ നിയമനങ്ങളുടെയും ബന്ധു നിയമനങ്ങളുടെയും പേരിൽ നടക്കുന്ന കൊടിയ അഴിമതിക്കുമെതിരായി കേരളത്തിലെ മെറിറ്റ് ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ നടത്തുന്ന സമരമായിട്ടാണ് ഈ സമരത്തെ ഞങ്ങൾ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീതി അട്ടിമറിച്ച് രാഷ്ട്രീയ സ്വജനപക്ഷപാതം കാണിക്കുന്നതിനെതിരായി പബ്ലിക് സർവീസ് കമ്മീഷന്റെ വിശ്വാസ്യത കേരളത്തിൽ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ രാഷ്ട്രീയ അതീതമായി പ്രത്യേകിച്ച് യുവജനങ്ങളുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ചർച്ചകൾ ക്ഷമാപൂർവം അവർ കേൾക്കാൻ തയ്യാറായി എന്നുള്ളത് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള വ്യത്യാസത്തെ ചൂണ്ടിക്കാണിക്കുക. കേൾക്കാൻ പോലും തയ്യാറില്ലാത്ത മന്ത്രിമാരാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ കേരളം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇടനിലക്കാരെ വെച്ച് പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ യുവജനങ്ങളോടും ചർച്ച നടത്തേണ്ട ഒരവസ്ഥ കേരളത്തിലുണ്ടായത്. കേരളത്തിൽ ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമാണ് ഭരണത്തിലിരിക്കുന്നത്, ഉദ്യോഗസ്ഥ ഭരണമല്ല എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര മെറിറ്റുള്ള കാര്യമാണെങ്കിലും അത് കേട്ട ശേഷം സർക്കാരിനോട് ആലോചിച്ചിട്ട് മറുപടി പറയാം എന്ന് പറയുന്നിടത്താണ് ഞങ്ങൾ നിരന്തരം ആവർത്തിച്ച് പറഞ്ഞിരുന്നത് അത് പറയാൻ കോമ്പിറ്റൻസി ഉള്ള ആളുകൾ നേരിട്ട് ചർച്ചയ്ക്ക് വരണമെന്നുള്ളത്. ഇനിയും അവരെ പുറത്തു നിർത്തി ആശങ്കയിലാഴ്ത്തി അവരുടെ തീരുമാനം എന്താവുമോ എന്നുള്ള ഭയം അവരിലേക്ക് പകരുന്നതിന് പകരം അടുത്ത ഘട്ടം ചർച്ചയ്ക്കെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട മറുപടി നേരിട്ട് കൊടുക്കാൻ കഴിയാവുന്ന മന്ത്രിമാർ ഉടനടി അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാവണം. ഇന്ന് ഉദ്യോഗസ്ഥരുടെ ഫീഡ്ബാക്ക് മേടിച്ച്
അടിയന്തരമായി അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാവണം എന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരാഹാരമിരിക്കുന്ന ഷാഫി പറമ്പിൽ എം എൽ എയും കെ എസ് ശബരിനാഥൻ എം എൽ എയും സംസാരിക്കുകയാണ്.